ആണ് നമ്മുടെ കൂമുള്ള് എന്ന് പറയുന്ന ചെടി. കൂമുള്ള് കൂമുള്ള് നമ്മുടെ പാതയോരങ്ങളിലും വനങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് വളരെ വന്യമായിട്ട് വളർന്നു വരുന്ന നല്ലൊരു ഔഷധിയാണ് ഈ കൂമുള്ള്. നമ്മുടെ കേരളത്തില് പൊതുവെ കൂമുള്ള് ഒരു കളയായിട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ഉപദ്രവമുള്ള ഒരു സസ്യമായിട്ട് വെട്ടിക്കളയാണ് പതിവ്. ഈ കൂമുള്ളിന്റെ വേറൊരു പേരുണ്ട്. ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പേരാണ് പറയുന്നത് പാതാളമൂലി. ഇതിന്റെ കിഴങ്ങ് ഒരു 10 അടി താഴ്ചയിൽ മണ്ണിനടിയിലായിരിക്കും ഇതിന്റെ കിഴങ്ങുള്ളത്. അതുകൊണ്ടാണ് ഇത് പാതാളമൂലി എന്ന് പറയുന്നത്. നമ്മുടെ ടോൺസല് അതേപോലെ തൊണ്ടവേദന തൈറോയിഡ് വീക്കമൊക്കെ ഈ കൂമുളിന്റെ ഇതുകൊണ്ടാണ്. ഈ മൂപ്പ് കുറഞ്ഞ ഭാഗം ഈ ഭാഗം എടുത്തിട്ട് നമ്മുടെ കല്ലുപ്പ് ചേർത്ത് കുരുമുളക് അതേപോലെ കുടമ്പുളിയൊക്കെ ചേർത്ത് അരച്ച് പരത്തിയിട്ടുണ്ടെങ്കിൽ ടോൺസിൽ പെട്ടെന്ന് ടോൺസിലൈറ്റിസ് മാറുന്നതായിട്ട് കാണുന്നത്. കൂടാതെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രഗത്ഭമായ ഒരു കമ്പനി ഗുൽഗുലുവിന് പകരം ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് വേദനയ്ക്ക്. അവരൊരു കഷായമുണ്ട്, ആധാരിക സഹജരാതി എന്ന് പറയുന്ന ഒരു കഷായമുണ്ട്. അത് ഈ കൂമുള്ളാണ് അതിന്റെ മെയിനായിട്ടുള്ള ഔഷധം. അതേപോലെ തന്നെ ഇത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതായത് ഇതുപോലെ ഇത് പൊടിച്ചെടുത്തിട്ട് ഇതിങ്ങനെ കഴിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. തൊണ്ടയ്ക്ക് തൊണ്ടവേദന അതുപോലെ വായിലുള്ള പങ്കല് പൂപ്പലൊക്കെ മാറും. നല്ലൊരു ഔഷധിയാണ് നമ്മുടെ ഈ കൂമുള്ളു.